ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അത്തായത്തിൻ്റെ ആ ടൈം മുതൽ രാത്രി നോമ്പ് തുറ വരെയുള്ള വ്ളോഗാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നുള്ളത്. റംദാൻ്റെ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം. എല്ലാവരും നോമ്പ് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നോമ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ അത്തായെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ സുബൈ ബാങ്കിന് വെയിറ്റ് ചെയ്യാന്ന് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു വെള്ളം കൂടിയുണ്ട്. അതാണ് നിങ്ങൾ ഗ്ലാസ്സിൽ വെള്ളം കാണുന്നുള്ളത്. അത് നമ്മൾ അവിടെ വെച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് പെട്ടെന്ന് കുടിക്കൂട്ടോ. അതാണ്. പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് കടുക്കും. കടന്നിട്ട് പിന്നെ ഒരു 11:30-12 ആ ഒരു ടൈം ആകുമ്പോൾ കേട്ടോ എണീക്കൽ. അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇത് കണ്ട ഈ ഗ്ലാസ് പെട്ടെന്ന് ഇട്ടാ കാണുന്നുള്ളത് ഇതുപോലെ പൊളിഞ്ഞിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. ഇത് എങ്ങനെ പൊളിഞ്ഞെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കൊണ്ടതാണോ അല്ലെങ്കിൽ പക്ഷി വരുന്നുണ്ട് അമ്മ എന്നെ അതിനെ കൊണ്ട എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ പൊട്ട് വീണിട്ടുണ്ട്. ഇപ്പോൾ അളവെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരത്തിൽ ഇതാക്കിയിട്ട് വെക്കലുണ്ട്. പിന്നെ റോഡ് സൈഡും ആ ഒരു ഇതായതുകൊണ്ട് ഭയങ്കര കാറ്റ് വരുന്നു. അപ്പോൾ മണ്ണെല്ലാം ഇങ്ങനെ പാറുന്നിട്ട എനിക്ക് തന്നെയാണ് അടുങ്ങേറ്. അതിൽ പിന്നെ ഞാൻ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ചെടി ഇതാക്കിയിട്ട് വെക്കലില്ല. പിന്നെ മക്കൾ എന്ത് സീഡ് ഉണ്ടെങ്കിലും കൊണ്ടുവന്നിട്ട് ബാൽക്കണിയിൽ ഇട്ട് കൊടുക്കട്ടാ. അതുകൊണ്ട് ഇപ്പോൾ കുറേ ചെടിയെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതാ പപ്പായൻ്റെ മരമെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ പപ്പായെല്ലാം പിടിച്ചിട്ട് വേണം പറിച്ചിട്ട് തിന്നാൻ വേണ്ടി. ഇപ്പോൾ ഇതാ ചെറിയ തക്കാളി പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മറ്റേ സാലഡിലെല്ലാം ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് പിന്നിപ്പോൾ പച്ചമുളകിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ തക്കാളീൻ്റെ ആയിട്ട് എന്തിൻ്റെ സീഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ എടുത്ത് കൊണ്ടുവന്നിട്ട് ഓരോന്നെ ഇടും മണ്ണിൽ. അപ്പോൾ ഇതാ ഇപ്പോൾ കുറേ മുളച്ച് വന്നിട്ടുണ്ട്. എന്തിൻ്റെന്ന് അറിയില്ല, മുളച്ച് വന്നിട്ട് നോക്കാമല്ലോ എന്തെന്നുള്ളത്. അപ്പോൾ ഇതാ നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്. പിന്നെ വീടെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് ഈ എന്താ പറയുക വീട്ടിൽ ഊത് കത്തിക്കുന്നത് അല്ലെങ്കിൽ ഊതൂത്തി കത്തിച്ചെല്ലാം വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മണം എനിക്ക് എന്തായാലും മസ്റ്റായിട്ട് വേണം. അപ്പം ഇതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാനതൊന്ന് കത്തിക്കാന്ന് കേട്ടാ. ഇന്ന് ഊതാണ് കത്തിക്കുന്നത്. പെട്ടെന്നാണ് മൈശ വന്നത്. ഉള്ളൊരു ഇടയ പല്ല് വരുന്നുണ്ട് കേട്ടാ. പല്ല് കീയാതെ തന്നെ ഒരു എക്സ്ട്രാ പല്ല് വരുന്നുണ്ട്. അതിൻ്റെ സങ്കടമാണ് കേട്ടോ അത് കാണുന്നത്. കരഞ്ഞോണ്ട് വന്ന് പറയുന്നുണ്ട് എനിക്കൊരു എക്സ്ട്രാ പല്ല് വരുന്നുണ്ടെന്ന്. അതിൻ്റെ ബേജാറാണ് കേട്ടോ ആ കാണുന്നുള്ളത്. അപ്പോൾ ഇത് നെജു രാവിലെ തന്നെ വരുമ്പോൾ സാധനം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മൈശാൻ്റെ സ്കൂളിൽ ബുക്കും യൂണിഫോമും കൊടുക്കലുണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ മൈശാവും നെജു ആന്ന് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായത്. മൈശാൻ്റെ മണ്ണാൻ്റെ ബുക്കും യൂണിഫോം എല്ലാം കിട്ടിയിട്ടുണ്ടായി. ഞാൻ പോയിട്ടില്ലുണ്ടായിട്ടില്ല കേട്ടോ. ഉടനെ പോയിട്ട് വരുമ്പോൾ സാധനമെല്ലാം കൊണ്ടുവന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം വാങ്ങിക്കുന്നതിൽ അല്ലെങ്കിൽ ഡ്രസ്സ് അലക്കുന്നതിൽ അല്ല പിന്നെ ഈ മടിക്കലും എടുത്തു വെക്കലാന്ന് കേട്ടോ ഭയങ്കര പേനയെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ ഇതാ സാധനമെല്ലാം എടുത്തു വെക്കലാന്ന്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കട്ടാ. നിങ്ങൾ ലൈക്ക് അടിക്കാതിരിക്കരുത്, എന്തായാലും ഒരു ലൈക്ക് തരിക. പിന്നെ കമൻ്റ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക. എന്താ പറയുക, നിങ്ങളെ ലൈക്ക് കമൻറ്റ് അതെല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരിത് വരുന്നുള്ളത്. അല്ലെങ്കിൽ സത്യം പറയല, നമുക്ക് വീഡിയോസ് പോവാതപ്പം നോക്കാതപ്പോലും മടി പിടിക്കുന്നു. ആ പോട്ട് സരില്ല, പിന്നെ മനസ്സും വരുന്നില്ല. അതാണ് കേട്ടോ പിന്നെയും വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു സ്മൈലി എങ്കിലും കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് വീഡിയോസ് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കട്ട. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. വീഡിയോസ് ഒന്നും ഭയങ്കരത്തിലൊന്നും ഉണ്ടായില്ല, എന്നാലും കഴിയുന്നത് പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, പ്ലീസ്. ഇത് റിക്വസ്റ്റാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്മൈലി എങ്കിലും കമൻ്റ് ചെയ്യുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നിട്ടാ ഇതാ എന്താ പറയുക, എപ്പോഴും എനിക്ക് ഞാൻ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞിട്ടുണ്ടായി മൈശന്യാന്ന് കേട്ടോ. എനിക്ക് ഫ്രൂട്ട്സ് എല്ലാം മൂർച്ചറിൽ അതെനിക്ക് കിച്ചണിൽ ഹെൽപ്പാക്കലുള്ളതാണ്. പിന്നെ ഇതാ പക്കെല്ലാവരും ഇടയുണ്ട്. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനമെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നെ അതിനുള്ള എന്താ പറയുക ഒരു ചർച്ച എന്ന് പറയാം കേട്ടോ. അതിനെ കൊണ്ട് സ്വീപ്പാക്കുന്നതാണ് എന്നെ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക്
പുതിയ പാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും അത് വീട്ടുക, എങ്ങനെയെന്ന് അറിയില്ല, എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വീവും. അതൊന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുഡാക്കുന്ന സമയത്ത് ഫുഡാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല, ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും പോവും. ഒന്നെങ്കിൽ അതിൻ്റെ കൈ പൊട്ടും, അല്ലെങ്കിൽ ഫ്രൈ പാൻ ഉടഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഈ കറിയെല്ലാം വെക്കുന്നതിൻ്റെ മൂടി ഉണ്ടാവില്ല, ആ മൂടിൻ്റെ മേലെയുള്ള സാധനം പൊട്ടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ അതിന് സ്വീപ്പാക്കുന്നത് എത്താ, നിനക്കിന് 3 കൊല്ലത്തേക്ക് പാത്രമില്ല, ഈ പാത്രം യൂസ് ആക്കണം, പൊട്ടിക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ സ്വീപ്പാക്കുന്നതാണ് ട്ടാ. പിന്നെ പാത്രം വാങ്ങിക്കുമ്പം ആ പൊട്ടിക്കുന്ന ഇതില്ലേ കവറ്, അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ, അതുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം അതിനോടാന്ന് ട്ടാ കളി, അത് പൊട്ടിച്ചോണ്ടിരിക്കും, ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ട്ടാ അത്. അപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, എന്താ പറയുക, ബീഫിൻ്റെ പിരിയടയാണ്, പൊറോട്ട ആ ഒരു മോഡലെല്ലാം ഉള്ള ഒരു പിരിയടയാണ് ട്ടാ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ഇതാ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നെ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 2 ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കട്ടാ. എപ്പോഴും പറയുന്ന പോലെ മസാലയ്ക്ക് നല്ലോണം മുരിഞ്ഞിട്ടണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്ന് ഇത് ഇതാ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. എണ്ണയിലേക്ക് നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കട്ടാ. അപ്പം നമുക്ക് പെട്ടെന്നത് ഉള്ളി ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നെ എരിവിനായിട്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ എന്താ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം എരിവെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടാ, കുറയ്ക്കോ കൂട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് വേണ്ട സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കട്ട. അപ്പോൾ ഇതാ 1/4 ടീസ്പൂണോളം മുളക് പൊടി, മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. അപ്പം അത്യാവശ്യം നല്ലൊരു എരിവ് ഉണ്ടാവും ഇത്. പിന്നെ 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഗരം മസാല ട്ടാ, അപ്പം അതും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കട്ടാ, അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ പോകുന്നവർക്കും നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ബീഫാണ് ട്ടാ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് ബീഫ് ഞാൻ നോർമൽ വെള്ളത്തിൽ തന്നെ ബോയിലാക്കി, കുറച്ച് ഉപ്പിട്ടിട്ട് ബോയിലാക്കിയിട്ട് എടുത്തതാണ്. എന്നിട്ട് ഇതൊരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ ഗ്രൈൻഡാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കട്ടാ. ഇന്ന് ബീഫിൻ്റെ ആയ ഇതാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഫ് പച്ച ബീഫിനെ നല്ല ചോപ്പാക്കിയിട്ട്, നല്ല ചെറിയ കഷ്ണം ചോപ്പാക്കിയിട്ടായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കട്ടാ. ഇത് ഞാൻ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. എന്നിയിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കുക. അത് എങ്ങനെയാണ് ഇഷ്ടം ആ രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കട്ട. എന്നെ ഈ ഒരു മസാല എല്ലാം നല്ലൊരു എന്താ പറയുക, ഒരു വെറ്റ് പോലെ ആവാൻ വേണ്ടിയിട്ട്, നല്ലോണം ഡ്രൈ ആണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, അത് 2-3 ടീസ്പൂണ് വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ബീഫിൻ്റെ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് 1 ടേബിൾ സ്പൂണ് ഉള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, ആ ഒരു ബീഫിൻ്റെ മസാല അന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഹെർബ്സ്, അതായത് ഓർഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ് ട്ടാ. ചിലയാക്കി നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് അത്രയ്ക്ക് ഇഷ്ടമാവണം എന്നില്ല. ചിലയാക്കി മല്ലിയിലൻ്റെ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഹെർബ്സിൻ്റെ ഇതൊന്നും ഇഷ്ടമാവുന്നില്ല, കാരണം നോമ്പ് തുറന്നിട്ട് ആ ഒരു വെറും വയറ്റിൽ തന്നെ നമുക്ക് കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം അത് യൂസ് ചെയ്താൽ മതി, അത് ഓപ്ഷനലാണ്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ട്ടാ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിട്ട് ഒന്ന് അടച്ച് വെക്കട്ടാ. ഇത് തണിന്ന് വരും, ഇതുപോലെ തന്നെ അടച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മസാല എല്ലാം ഒരു വെള്ളത്തോടെ തന്നെ, മീൻസ് നല്ലോണം ഡ്രൈ ആവാണ്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഈ ഒരു മസാലയ്ക്ക് യൂസ് ആക്കുന്നുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടതാണ് ഞാൻ മൈദയാണ് യൂസ് ആക്കുന്നുള്ളത്. അപ്പോൾ അതിന് 3 കപ്പ് മൈദയാണ് എടുക്കുന്നുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടാ.
പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. അതൊരു 3-4 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. നല്ലയിൽ തന്നെ ഒഴിച്ചു കൊടുക്കട്ട. നമുക്ക് ആ ഒരു മൈദയിലേക്ക് നല്ലയിൽ മിക്സാകുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും നല്ലയിൽ മിക്സാക്കി കൊടുക്കുക. ആ മൈദയിലെല്ലാം നല്ല പാലിട്ട് ഇതാ ഈ ഒരു പരുവം കിട്ടണം കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു ആ നമ്മൾ പുട്ടൽ ഉണ്ടാക്കുമ്പം ആ ഒരു മിക്സ്ചർ കിട്ടുന്നില്ല, ആ ഒരു ടെക്സ്ചർ ആണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു ഓയിലിട്ട് കൊടുത്തിട്ട് മൈദക്ക് എല്ലാ ഭാഗവും ആണതുപോലെ ദാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കുക. ഇതാ ഈ ഒരു ടെക്സ്റ്റർ ആയിട്ട് വേണം കേട്ടോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഈ ലൈറ്റ് കിട്ടണം. അതാണ് കേട്ടോ കറക്റ്റായിട്ട് വരുന്നുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ചെറിയ നമ്മളെ കയ്യെല്ലാം മുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു വാം ആയിട്ടുള്ള വാട്ടർ, ആ ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലയിലൊന്ന് കുഴച്ചെടുക്കട്ട. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലയിലൊന്ന് കുഴച്ചെടുത്ത് കൊടുത്താൽ മതി. എണ്ണയിലേക്ക് കുറച്ച് ചോപ്പാക്കിയെടുത്ത മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലയിലിത് ആ ഒരു മാവിൻ്റെ ഒക്കെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു മാവ് ഈ ഒരു പരുവായിട്ട് വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓരോരോ ബോളാക്കിയിട്ട് നമുക്ക് എടുക്കാം. എത്ര വലുപ്പമാണ് വേണ്ടത്, നല്ലോണം ചെറുതാക്കണ്ട, നമുക്ക് ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട്. അതുകൊണ്ട് നല്ലോണം വലുപ്പമാക്കണ്ട, ഒരു പരിധി ഒരു മീഡിയം സൈസ്, ആ ഒരു സൈസിൽ നമുക്ക് ഓരോരോ ബോളാക്കിയിട്ട് എടുക്കട്ട. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ബോളാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ ഞാനെല്ലാം ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നെ ഇത് ആ ഒരു മസാല തണിയുന്നവർക്ക് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെന്ന് കേട്ടോ. ഇതൊന്ന് അടിച്ച് വെക്കുകയെന്ന്, അല്ലെങ്കിൽ ആ മസാല ആക്കുന്നതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ, ഒരു 10-15 മിനിറ്റ് വരെ. പിന്നെ ഇതാ നമ്മൾ നോമ്പ് തുറക്കുമ്പം ഇങ്ങനെയാണ് കേട്ടോ ഫ്രൂട്ട്സ് കഴിക്കൽ. ഫ്രൂട്ട്സ് എല്ലാം ചെറിയ കഷ്ണാക്കിയിട്ട് ഇതാ ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് ഷുഗർ ഇട്ടിട്ട് നമ്മൾ തണുപ്പിക്കാൻ വെക്കലാണ്. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് വേസ്റ്റ് ആയില്ല, മറ്റച്ചാൽ മുറിച്ച് ഓരോരോ ഇലാവുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ആപ്പിളെല്ലാം ഒരു 2 കഷ്ണം കഴിച്ചിട്ട് ബാക്കിയെല്ലാം അങ്ങനെ വേസ്റ്റ് ആയി പോവും, നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ല. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എന്താ പറയുക, ഫ്രൂട്ട് സലാഡ് പോലെ കോരി തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് ബാക്കിയായി പോവും ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കലേ. അപ്പം ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ചും കൂടി നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം മൈഷക്ക് ആപ്പിൾ വേണ്ട, ഓൾക്ക് ഈ ഫ്രൂട്ട്സിൽ ആപ്പിൾ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓൾക്ക് സെപ്പറേറ്റ് തന്നെ എന്താ ചെറിയ ബോളിലേക്ക് ആക്കിയിട്ട് സെപ്പറേറ്റ് തന്നെ ആപ്പിൾ ഇല്ലാണ്ട് ആക്കി കൊടുത്തതാണ്. ഇങ്ങനെയും തണുപ്പിച്ചിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ഇതാ ഞാൻ കുറച്ച് സിയ സീഡ്, അതല്ലെങ്കിൽ കസ്കസ് കുറച്ച് പാലിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതുപോലെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആ കുതിർത്തതിന് ശേഷം നമ്മൾ ഈ ഫ്രൂട്ട് സാലഡിലേക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കട്ട. അപ്പം ഇതാ ഇത് ഞാൻ ചിയാസീഡാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് പാലിലിട്ടിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിലിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ നോർമലി ഇതിൽ ഷുഗർ ഇട്ടിട്ട് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കലാണ്. അപ്പോൾ ഇത് പെങ്ങളാണ് കേട്ടോ പറഞ്ഞത്, ഓളടുത്ത് നോമ്പ് തുറക്കുന്നുണ്ടായി, അപ്പോൾ അതിന് പോയിട്ടാകുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്, നല്ല ഇഷ്ടമായി. അപ്പോൾ അതിൽ പിന്നെ ഞാനിപ്പോൾ 2 ദിവസമായിട്ടാണ് ഇങ്ങനെ ആക്കുന്നുള്ളത്. അപ്പം നമുക്ക് അത്യാവശ്യം മുങ്ങേണ്ട രീതിക്കാണെങ്കിൽ അങ്ങനെ പാല് ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ കുറച്ച് ആ ഒരു എന്താ പറയുക ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പാല് ഒഴിച്ചിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കട്ട. അപ്പോൾ ഇത് ഞാൻ ചിയാ സീഡാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ചിയാ സീഡ് അല്ലെങ്കിൽ കസ്കസ് വേണമെന്നുണ്ടെങ്കിൽ കസ്കസ് യൂസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കട്ട. അപ്പോൾ ഇതാ ഇതിൽ ഞാൻ മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പാലിൻ്റെ കുറവ് ഫീലായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടായിട്ട് നമുക്കിത് നല്ലതിൽ തണുപ്പിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിതാ ഇതുപോലെ ആക്കി കൊടുക്കുക. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ബോളിൻ്റെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കട്ട. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദ പൗഡർ ഒന്ന് ഇതാ ഇതിലേക്ക് വേതിരി കൊടുത്തിട്ട് നമുക്കിതൊരു റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ പരത്തി കൊടുക്കട്ട. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു ബോളാക്കുമ്പം നല്ലോണം ചെറുതും ആക്കണ്ട, നല്ലോണം വലുതും ആക്കണ്ട. നമുക്ക് ഈ ഒരു പരത്താൻ കിട്ടുന്ന ആ ഒരു ടൈപ്പിൽ വേണം കേട്ടോ നമുക്ക് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം പരത്തുമ്പം നല്ലോണം തെളുപ്പിലും ആക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു ചെറിയൊരു കട്ടിക്കന്നായിട്ട് വേണം കേട്ടോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരു കത്തി വെച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. ആ ഒരു ലെയർ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആ പൊറോട്ടക്കെല്ലാം ഒരു ലെയർ കിട്ടൂല, ആ ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇങ്ങനെ വരയിട്ട് കൊടുത്തതിന് ശേഷം അത് എല്ലാം കൂടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് എടുക്കുക. നിങ്ങൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ടിലാക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ഒന്നും കൂടി ഇതാ ഇതുപോലെ ആക്കിയിട്ട് എന്തൊരല്ലേ ആ ഒരു പൊറോട്ടയൊക്കെ ആക്കുന്നില്ലേ റൗണ്ട് ഷേപ്പ്, അതുപോലെ റൗണ്ടാക്കിയിട്ട് എടുത്താൽ മതി. ഇതുപോലെ ആക്കിയിട്ട് അവിടെ സൈഡ് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കട്ട. പിന്നെ ഞാൻ അടുത്തത് ചെയ്യുന്നുള്ളത് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടാണ്. അപ്പം നമുക്ക് മൈദാപ്പൊടി യൂസ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിൽ തടവി കൊടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്ത് കൊടുക്കട്ട. അപ്പോൾ ഇത് ഞാൻ കത്തിയോട് വരയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുത്തിട്ട് നമുക്ക് പൊറോട്ടക്കെല്ലാം ആക്കൂലേ ഡയറക്റ്റ് തന്നെ കട്ടാക്കാതെ തന്നെ അങ്ങനെ ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് അങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ്, കട്ടാക്കാതെ തന്നെ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോയി, പ്രശ്നമില്ല, നമുക്കത് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പം ബാക്കിയുള്ളതും കൂടി ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ മാവും ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കത്തി വെച്ചിട്ട് വരയിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടാക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് തന്നെ ആക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈം തന്നെ അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പൊറോട്ടക്കെല്ലാം റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കൂലേ, അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വലിയ റൗണ്ടായതുകൊണ്ട് അത്യാവശ്യം കുറേ കുത്തി നോർക്കണ്ട, കുറച്ച് അത്യാവശ്യം തന്നെ എന്താ പറയുക ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മേലേന്ന് ഇതാ താഴേക്ക് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കട്ട. പിന്നെ എല്ലാ ഭാഗത്തേക്കും നല്ലതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി, ഈസിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ഹാർഡൊന്നുമില്ല. മാവ് കൊയ്ക്കുക, ഒരു 5 മിനിറ്റ് കഴിയുമ്പം പരത്തിയെടുക്കുക. അതിനുശേഷം ഇതാ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക, ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ നമ്മെന്ത് പറയില്ല ഇതിനെ ഇങ്ങനെ ഡിസൈനാക്കി കൊടുക്കൂലേ, നമ്മളെ പിരിയടക്കെല്ലാം അതുപോലെ ഡിസൈനാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ഇറച്ചി പിരിയട ഇതുപോലെ ആയിട്ട് കിട്ടും. കാണാൻ ഭയങ്കര രസമാണ്, പിന്നെ ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പിരിയട പോലെ ഡിസൈൻ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ ആ സൈഡായിട്ട് ഫോർക്ക് കൊണ്ട് ഡിസൈനാക്കി കൊടുത്താൽ മതി. നമ്മൾ ഫോർക്കിൻ്റെ ഇതില്ലേ ആ മോന വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഫോർക്കിൻ്റെ ഡിസൈൻ അതിലേക്ക് വരും, അങ്ങനെ ആക്കിയിട്ടും കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിലും ഞാൻ ഫില്ലിങ് ഇട്ടിട്ട് സെയിം പോലെ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ.
അപ്പം ഞാൻ ആക്കുന്ന കണ്ടിട്ട് മൈഷാക്കും ഡിസൈൻ ആക്കണം. ഞാൻ പറഞ്ഞിട്ടോ, ഓൾക്ക് എന്തെങ്കിലും ഹെൽപ്പാക്കാണ്ട് ഓൾക്ക് ശരിയാവില്ല, ഓൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന കണ്ടെങ്കിൽ ഓൾക്ക് അപ്പം എനിക്ക് എന്നെ ഹെൽപ്പാക്കണം. അപ്പോൾ ഹെൽപ്പാക്കട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ ലാസ്റ്റത്തെ നീ ഡിസൈൻ അയക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളാക്കാന്ന്. പിന്നെ ബാക്കി കുറച്ച് മസാല ബാക്കി ഉണ്ടായിന്, അത് ഞാൻ സമൂസ ഷീറ്റിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ലാസ്റ്റ് കുറച്ച് ഒരു 3 സമൂസയൊക്കെ ഉള്ളത് മാത്രമേ ഉണ്ടായിട്ടു കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, സമൂസയാക്കിയിട്ട് എടുക്കുകയാണ്. എന്നെ നമുക്ക് ഈ ഒരു അപ്പം ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ട. അപ്പോൾ ഇതാ ഞാനൊരു കടായിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലയിൽ ചൂടാക്കിയ എണ്ണയിലേക്ക് നമുക്ക് ഒരു അപ്പം ഇട്ട് കൊടുക്കാം. അപ്പം ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരക്കും ഇതൊന്ന് വേവിച്ചെടുക്കട്ട. നിങ്ങൾക്ക് ഇനി ഓയിൽ വേവിച്ചെടുക്കണ്ടെങ്കിൽ ഡയറക്റ്റ് ഓവനിലും വെച്ചിട്ടും ഇത് ചുട്ടെടുക്കാം. നമ്മൾ പഫ്സെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ഡയറക്റ്റ് ഓവനിലും വെച്ചിട്ടും ചുട്ടെടുക്കട്ട. അപ്പോൾ ഇതാ ഇത് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആണെന്നവർക്കും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം ഇതിനേക്ക് എണ്ണയിന്ന് കോരിയെടുക്കുകയാണ്. അപ്പം ഈ ഒരു മസാല കൂടാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കറി ടൈപ്പ് മസാല ആക്കിയിട്ടും ഇതിൽ ഫില്ലാക്കി കൊടുക്കട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തണിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പം നമ്മൾ പൊട്ടിക്കുന്ന ടൈമെല്ലാം ആ പൊറോട്ടൻ്റെ ലെയറ് ലെയറ് കിട്ടൂലേ, ആ ഒരു ലെയറ് ലെയറായിട്ടാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക, ഈ ഒരു അപ്പത്തിന് കിട്ടുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ ബാക്കിയുള്ള അപ്പവും ഞാൻ ഇതുപോലെ ചുട്ടടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ നോമ്പ് തോറൻ്റെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായി ഇനി നമ്മൾ നോമ്പ് നോർക്കാൻ പോകാമെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കാതെ പോയത് അതുപോലെ ഒന്ന് സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാണ്ടും ഇരിക്കരുത്, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മുമ്പിലോട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതാ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസായിട്ടും വ്ലോഗ്സായിട്ടും നമുക്ക് വീണ്ടും കാണാം. അതുവർക്കും ബൈ ബൈ.